നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് വളരെ വലിയ ഒരു ചോർച്ച മുകളിലേക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഈ വീഡിയോ നമ്മുടെ ശാസ്ത്ര സമൂഹത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തത്. അതിനെപ്പറ്റി ഒന്ന് പറയാം. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഈ പസഫിക് സമുദ്രത്തിന്റെ, ഇത് പസഫിക് സമുദ്രത്തിന്റെ അടിയിലുള്ള ഒരു വീഡിയോ ആണ്, ഇതിന്റെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇത്തരത്തിലുണ്ടാകുന്ന ഒരു വെള്ളം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ചോർച്ച മുകളിലേക്ക്, വെള്ളത്തിലേക്ക്, അതായത് ഓഷനിലേക്കുള്ള ഒരു ചോർച്ചയാണിത്. ഇതെന്ന് പറയുന്നത് ഒരുപക്ഷെ വരാൻ പോകുന്ന വളരെ വലിയ, ഒരുപക്ഷെ വിനാശകരമായിട്ടുള്ള എന്തോ ഒരു വലിയ സംഭവത്തിന്റെ തുടക്കമാണെന്ന് കരുതുന്ന ശാസ്ത്രജ്ഞന്മാർ വളരെയധികം ഉണ്ട്. അപ്പം ഈ പസഫിക് സമുദ്രത്തിന്റെ അടുത്തിട്ടുള്ള ഈ ഒരു ചോർച്ച, അതായത് വെള്ളത്തിന്റെ മുകളിലേക്കുള്ള, വെള്ളം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ലിക്വിഡിന്റെ മുകളിലേക്കുള്ള ഒരു വരവ് എന്തോ ഒരു വലിയ ഒരു എർത്ത്ക്വേക്കോ അല്ലെങ്കിൽ സുനാമിയോ പോലുള്ള വലിയ ഒരു ഡിസാസ്റ്ററിന് വഴിമരുന്നാകാവുന്ന ഒരു ഫിനോമിനൻ ആണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ആശങ്കയുണ്ടെന്നാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. പക്ഷേ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു എർത്ത്ക്വേക്ക് ഉണ്ടാകുകയാണെങ്കിൽ US, അതായത് ഇത് US-ന് അടുത്താണ് ഇത് നടക്കുന്നത്. അമേരിക്കയിൽ ഇതുവരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയൊരു ഭൂകമ്പമായിരിക്കും അതുണ്ടാക്കുക എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഈ പസഫിക് നോർത്ത് വെസ്റ്റ് റീജ്യൻ മുഴുവൻ ഭീതിയിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു റിച്ച് സ്കെയിലിൽ 9 വരാവുന്ന വലിപ്പമുള്ള വലിയൊരു ഭൂകമ്പമായിരിക്കും അതുണ്ടാക്കുക എന്നാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവത്തെ പറ്റി ഞാൻ പറയാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒറിഗോൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്, അമേരിക്കയിലുള്ള സ്റ്റേറ്റ് അറിയാലോ, അതിന്റെ തീരത്ത് നിന്ന് ഏകദേശം ഒരു 50 അകലെ പസഫിക് സമുദ്രത്തിന്റെ അടുത്തട്ടിലാണ് ഈ ഒരു ചോർച്ച ആദ്യം കണ്ടെത്തിയത്. ആദ്യം 2015 ഇത് കണ്ടെത്തിയത്. ആദ്യം ആൾക്കാർ കരുതിയത് വെള്ളമാണ് മുകളിലേക്ക് വരുന്നതെന്നാണ് കരുതിയത്. പിന്നീട് അത് അനലൈസ് ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കിയത് വെള്ളമല്ല, ഒരു വെള്ളത്തിൽ നിന്ന് രാസപരമായിട്ട് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ദ്രാവകമാണെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് സയൻസ് അഡ്വാൻസസ് എന്ന് പറയുന്ന ഈ കാണിച്ചിരുന്ന ജേണലിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇത് ഒരു തരത്തിലുള്ള വളരെ ചൂടുള്ള ടെക്ടോണിക് ലൂബ്രിക്കന്റ് ആണ്, അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഈ ടെക്ടോണിക് പ്ലേറ്റ്സിൽ നിന്നുള്ള വരുന്ന തരത്തിലുള്ള ലൂബ്രിക്കന്റിന് തുല്യമായിട്ടുള്ള, വെള്ളത്തെക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രാസഘടനയുള്ള, വെള്ളത്തെക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ഒരു തരത്തിലുള്ള ദ്രാവകമാണിത്. അപ്പം രാസപരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ദ്രാവകം എന്ന് പറയുന്നത് സമുദ്രജലത്തെ അപേക്ഷിച്ച് ഒരു 16 ഡിഗ്രി ഫാരൻഹീറ്റ് അധികം ടെമ്പറേച്ചർ ഉണ്ടെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അടുത്തായിട്ട് നടത്തിയ ഒരു സ്റ്റഡി കാണിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഈ സംഭവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കാസ്കേഡിയ മെഗാത്രസ്റ്റ് എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഒരു റീജിയനിലാണ് സംഭവിക്കുന്നത്. ഈ കാസ്കേഡിയ മെഗാത്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ, അതായത് ഈ US-ന് അടുത്തായിട്ട് 2 ടെക്ടോണിക് പ്ലേറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു അതിർത്തി പ്രദേശമാണിത്. അപ്പൊ ഈ ഒരു അതിർത്തി പ്രദേശത്തിലാണ് ഈ ദ്രാവകം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ട് സ്റ്റഡി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു 300-500 ഡിഗ്രി ഫാരൻഹീറ്റിന് അധികം ടെമ്പറേച്ചർ ഉള്ള ഒരു തരത്തിലുള്ള ദ്രാവകമാണ് പുറത്തേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത് സാധാരണ ജലമല്ല. അത് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരെ കൂടുതൽ വറി ചെയ്യിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ 2015 വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചേഴ്സ് ആദ്യമായിട്ട് ഈ ചോർച്ച കണ്ടെത്തിയപ്പോൾ അവർ ഈ ഒരു റീജിയനെ അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിംഗ് ആയിട്ട് ആദ്യം കണക്കാക്കുകയും ഈ ഒരു റീജിയനെ പൈഥിയ ഒയാസിസ് എന്ന് പറയുന്ന ഒരു പേരാണ് അത് കൊടുത്തത്. അതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് ഒറാക്കിളിന്റെ പേരാണ്. ഈ ഗ്രീക്ക് മിഥോളജിയിലൊക്കെ വളരെയധികം ഈ കുറേയധികം ഒറാക്കിൾസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൈഥിയ എന്ന് പറയുന്ന ഒരു ഒറാക്കിളിന്റെ പേരിന് തുല്യമായി പൈഥിയ ഒയാസിസ് എന്നുള്ള രീതിയിലാണ്, സ്പ്രിംഗ് എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ട് ഇതിന് പേര് കൊടുത്തത്. ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 600 മൈൽ നീളമുള്ള ഈ കാസ്കേഡിയ സബ്ഡക്ഷൻ സോൺ. സബ്ഡക്ഷൻ സോൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്ടോണിക് പ്ലേറ്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ആ ഒരു സബ്ഡക്ഷൻ സോൺ, ആ ഒരു ഫോൾട്ടി പ്രദേശത്തിന്റെ മുകളിലാണ് ഇത് കണ്ടെത്തിയത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർ കണ്ടെത്തിയത് തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. കാര്യം എന്ന് വെച്ചാൽ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് ഒരു കപ്പൽ, പ്രത്യേകിച്ച് ശാസ്ത്ര ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ച ഒരു കപ്പൽ, അതിന്റെ ഒരു സോണാർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് സമുദ്രത്തിന്റെ അടിയിലേക്ക് എത്രത്തോളം ഡെപ്തും അവിടെ വിസിബിലിറ്റിയൊക്കെ കൂടാൻ, വിസിബിലിറ്റി സഹായിക്കുന്ന ഒരു തരത്തിലൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൗണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സോണാർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അവര് ഒരുപക്ഷെ ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കുറച്ച് കാലതാമസം വന്ന സമയത്ത് ആ ഒരു പ്രദേശങ്ങളിൽ അവര് ഈ സോണാർ ഉപയോഗിച്ചപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് കുറെ കുമ്മിളുകൾ അതിന്റെ അടിയിൽ കണ്ടെത്തുകയും അതെന്താണെന്ന് അനലൈസ് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ഒയാസിസിനെ അവർ കണ്ടെത്തിയത്, ഇങ്ങനെ ഒരു ചോർച്ച എന്ന് തോന്നുന്ന രീതിയിലുള്ള അവസ്ഥയെ. അതാണ് ഈ സയൻസ് അഡ്വാൻസസിൽ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി ആൾക്കാർ വറി ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എർത്ത്ക്വേക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയെ പറ്റിയാണ് അവർ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു പ്രദേശം എന്ന് പറയുന്ന ഒരു ഫോൾട്ടി പ്രദേശമാണ്, അതായത് ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് ജോയിൻ ചെയ്യുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ജുവാൻഡി ഫുക്ക എന്ന് പറയുന്ന ഒരു ടെക്ടോണിക് പ്ലേറ്റും പിന്നെ വടക്കൻ അമേരിക്കയുടെ ഒരു പ്ലേറ്റ്സും, വടക്കൻ അമേരിക്കൻ ടെക്ടോണിക് പ്ലേറ്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ മെഗാത്രസ്റ്റ് എന്ന് പറയുന്ന പ്രദേശം. അപ്പം ഈ ഒരു റീജിയനിൽ നിന്ന് ഇത്തരത്തിൽ ദ്രാവക നഷ്ടം ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഈ ഒരു ഫോൾട്ടി പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ്സ് മീറ്റ് ചെയ്യുന്ന പ്രദേശത്ത് ആ പ്ലേറ്റുകൾക്കിടയിലുള്ള ദ്രാവകത്തിന്റെ മർദ്ദം കുറയുകയും അതിന്റെ ഫലമായിട്ട് ഒരു പ്ലേറ്റ്
ആറ്റത്തിന്റെ പ്ലേറ്റിന്റെ മുകളിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനും അത്തരത്തിൽ ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇങ്ങനെ പ്ലേറ്റ്സ് തമ്മിൽ കൂടുതൽ മൂവ് ചെയ്യാനുള്ള സാധ്യത വരുമ്പോൾ അവിടെ കൂടുതൽ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് കൂടുതൽ എനർജി റിലീസസ് ഉണ്ടാവുകയും അത്തരത്തിൽ ഉണ്ടാകുന്ന എനർജി റിലീസിന്റെ ഫലമായിട്ട് എർത്ത്ക്വേക്കോ അത്തരത്തിൽ ഉണ്ടാകുന്ന എർത്ത്ക്വേക്കിന്റെ ഫലമായിട്ട് വലിയ സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. അപ്പം ഇത്തരത്തില് ദ്രാവകം നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഒരുപക്ഷെ അവിടെ എർത്ത്ക്വേക്ക് ഉണ്ടാകുകയാണെങ്കിൽ റിച്ചർ സ്കെയിലിൽ 9 അതായത് 9 എന്ന് പറഞ്ഞാൽ വളരെ വലിയ വാല്യൂ ആണ്, മാഗ്നിറ്റ്യൂഡ് ആണ്, അതിനടുത്തുള്ള ഒരു അത്രയും വിനാശകരമായിട്ടുള്ള ഒരു എർത്ത്ക്വേക്ക് ഉണ്ടാകാൻ കാരണമാകുമെന്നാണ് അവർ പറയുന്നത്. ഈ മിഷിഗൻ യൂണിവേഴ്സിറ്റിയുടെ അവർ ഈ എർത്ത്ക്വേക്ക് മാഗ്നിറ്റ്യൂഡ് സ്കെയിലിൽ 8 എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ ഗ്രേറ്റർ എർത്ത്ക്വേക്ക് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അതിന് മുകളിൽ പോകുന്ന 9 എന്ന് പറയുമ്പോൾ അത് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രഭാവ കേന്ദ്രത്തിനടുത്തുള്ള മിക്കവാറും എല്ലാ പ്രദേശങ്ങളെയും നശിപ്പിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള വലിയൊരു സുനാമി ആവാൻ, അല്ലെങ്കിൽ അത് വലിയൊരു സുനാമി ക്രിയേറ്റ് ചെയ്യാൻ തൽക്ക വലിപ്പമുള്ള ഒരു എർത്ത്ക്വേക്ക് ആയിരിക്കും കടലിനടിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഇവരെ എല്ലാം പേടിപ്പെടുത്തുന്നത്. അവരുടെ ഈ ഭയത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ 1700 അതായത് 1700 വർഷത്തിൽ, അതായത് ഏകദേശം 300 മുമ്പ് ഈ കാസ്കേഡിയ സബ്ഡക്ഷൻ സോണിൽ ഒരു വലിയ ഭൂകമ്പം, ഈ ഫോൾട്ടി പ്രദേശത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാവുകയും അതെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂകമ്പത്തിന് തുല്യമായിട്ടുള്ള ഒരു ഭൂകമ്പം ഉണ്ടാവുകയും അതെന്ന് പറഞ്ഞ 9 തീവ്രത കാണിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഭൂകമ്പം ഉണ്ടാവുകയും ഈ ഭൂകമ്പത്തിന്റെ ഫലമായിട്ട് 1700 വർഷത്തിൽ 1700 വർഷത്തിൽ ഈ വാൻകുവർ എന്ന് പറയുന്ന ഈ ദ്വീപ് ഉണ്ടല്ലോ ചിത്രത്തിൽ കാണിച്ചിരുന്ന ഈ ദ്വീപിന് സമീപമായിട്ടുണ്ടായ വളരെ വലിയ ഭൂകമ്പം സുനാമി ഉണ്ടാക്കുകയും അത്തരം ഭൂകമ്പവും സുനാമിയും മൂലം യുഎസിന്റെ പടിഞ്ഞാറൻ തീരത്തെ മുഴുവൻ അത് ബാധിക്കുകയും ചെയ്തിരുന്നു ഏകദേശം 300 മുമ്പ്. അപ്പം അതെന്ന് പറയുന്നത് യുഎസിന്റെ ചരിത്രത്തിൽ ഉണ്ടായ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഭൂകമ്പങ്ങൾ ഒന്നായിരുന്നു അത്. അതിന്റെ ഫലമായിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കണ്ടോ, ഇതെന്ന് പറയുന്നത് ഇപ്പം യുഎസിലുള്ള ഗോസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമാണ്. വാഷിംഗ്ടണിനും സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഒറിഗോൺ എന്ന് പറയുന്ന സ്റ്റേറ്റിനും ഒക്കെ അടുത്തായിട്ടുള്ള ഒരു വളരെ ഗോസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്ന കടലിനടുത്തുള്ള ഒരു വനപ്രദേശമാണിത്. ഇത് കണ്ടാൽ തന്നെ അറിയാൻ നിങ്ങൾക്ക് ഈ വനങ്ങളിലെ പണ്ടുണ്ടായിരുന്ന പ്രദേശം, വനങ്ങളിലെ ഒരു കുറ്റിച്ചെടികളുടെയും അതിന്റെ കുറ്റികളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒരു പ്രേത വനം എന്നുള്ള രീതിയിലാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ഗോസ്റ്റ് വനം ഉണ്ടാവാൻ തന്നെ കാരണമായത് തന്നെ ആ 1700 വലിയ സുനാമിയാണെന്നും അതിന്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെയധികം വനങ്ങൾ തെങ്ങി നിറഞ്ഞ ഈ പ്രദേശത്തേക്ക് ഉപ്പുവെള്ളം പെട്ടെന്ന് അടിച്ചു കയറപ്പെടുകയും അതുമൂലം ഈ വനം മുഴുവൻ നശിപ്പിച്ചു പോവുകയും അതിന്റെയൊക്കെ ഈ കുറ്റികളും അതിന്റെയൊക്കെ മരങ്ങളും ഭാഗങ്ങളും ഒക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിനെയാണ് ഈ ഗോസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഗോസ്റ്റ് ഫോറസ്റ്റ് ഉണ്ടായത് തന്നെ ഇത്രയും വലിയൊരു ഭൂകമ്പം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഭയപ്പെടുന്നത് ഇത്തരത്തിൽ ഈ വെള്ളം നഷ്ടപ്പെടുന്നത് മൂലം ഭാവിയിൽ 1700 ഉണ്ടായതുപോലെയുള്ള വളരെ വലിയ ഒരു ഭൂകമ്പം ഈ കാസ്കേഡിയൻ സബ്ഡക്ഷൻ സോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കരുതിയത്. ഇത്തരം സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ് തുടങ്ങിയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേണൽ ആർട്ടിക്കിൾസ് എന്നുള്ള വർക്കാണ് ഇത്തരത്തിൽ മലയാളത്തിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.